മലയാള കമേഴ്സൽ സിനിമയെ രണ്ട് തരത്തിൽ വേർതിരിക്കാം. ജയന് മുമ്പും ജയന് പിൻപും, ഇങ്ങനെ രണ്ട് തരത്തിൽ വേർതിരിക്കാം. അത്രയേറെ ആരാധകരെയാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആക്ഷൻ ഹീറോ ജയൻ ഉണ്ടാക്കിയത്. ജയൻ ഒരു തരംഗമായിരുന്നു മലയാള സിനിമയിൽ. അക്കാലത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരം, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരം എന്നതിൽ ഉപരി തെന്നിന്ത്യൻ സിനിമ മുഴുവൻ ശ്രദ്ധിച്ച താരം. ജയനെയും അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും നായകന്മാരാക്കി ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ബോളിവുഡിൽ ഒരുങ്ങാനിരിക്കവെയാണ് കോളിളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് ജയൻ അപകടത്തിൽ മരണമടയുന്നത്. ജയൻ മടഞ്ഞപ്പോൾ കമേഴ്സൽ സിനിമാ ലോകം, മലയാള കമേഴ്സൽ സിനിമാ ലോകം നിശ്ചലമായിപ്പോയി. കാരണം ജയൻ ഡബ് ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ജയന് വേണ്ടി ഡബ് ചെയ്തത് ആലപ്പി അഷ്റഫാണ്. ജയന് വേണ്ടി ആലപ്പി അഷ്റഫ് ഡബ് ചെയ്തപ്പോൾ കുറച്ച് നീട്ടലും കുറുക്കലുമൊക്കെ ആ ശബ്ദത്തിന് കൊടുത്തു. അതാണ് ഇപ്പോൾ ജയൻ ശബ്ദമായി മിമിക്രിക്കാർ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥ ജയൻ്റെ ശബ്ദം ഇതല്ല. ശരപഞ്ചരത്തിലും അങ്ങാടിയിലുമൊക്കെ ജയൻ്റെ യഥാർത്ഥ ശബ്ദമുണ്ട്. പറഞ്ഞു വരുന്നത് ജയൻ്റെ വിധിയെക്കുറിച്ചാണ്. ജയൻ സൂപ്രധാനമായ കാലത്ത് ഒരുപാട് ആരാധകരും ഒരുപാട് നിർമ്മാതാക്കളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി ക്യൂ നിന്നിരുന്നു. പരമാവധി അദ്ദേഹം നല്ല ആക്ഷൻ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുമായിരുന്നു. സമ്പത്ത് കുമിഞ്ഞുകൂടി ജയന്. പക്ഷേ ആ സമ്പത്തെല്ലാം എവിടെ പോയി? ആ സമ്പത്ത് ആര് കൊണ്ടുപോയി? ഈ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഇന്ന് ജയൻ്റെ വീട് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ജയൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വന്തം വീട് പോലും ജയൻ്റെ മരണശേഷം ജയൻ്റെ വീട്ടുകാർക്ക് വിൽക്കേണ്ടി വന്നു എന്നതാണ് പരമാർത്ഥം. അത്ര മരണത്തിന് ശേഷം ഒരുപാട് മരണത്തിന് ശേഷവും ജയനൊരു ദുരന്ത കഥാപാത്രമായി മാറുകയായിരുന്നു. ജയനുമായി അടുത്ത വൃത്തങ്ങൾ സിനിമാ കേരളയോട് പറഞ്ഞത്, ജയൻ കത്തിച്ചൊലിച്ചിരുന്ന കാലത്ത് ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒരുപാട് ബിനാമികളെ വെച്ചിരുന്നു. ആ ബിനാമികളുടെ അക്കൗണ്ടിലേക്കാണ് ജയൻ്റെ ഭാരിച്ച സമ്പത്ത് കുമിഞ്ഞു കൂടിയത്. ജയൻ മരിച്ചപ്പോൾ ബിനാമികൾ കൈമലർത്തി. ജയൻ്റെ അനുജനായ സോമൻ നായർ മദ്രാസിലെത്തി ജയൻ്റെ സ്വത്തിനെപ്പറ്റി അന്വേഷിച്ചുവെങ്കിലും അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു വിവരണം ലഭിച്ചില്ല. പല ബിനാമികളും ജയന് ചുറ്റും കൂടിയിരുന്നു, സ്തുതിപാഠകർ കൂടിയിരുന്നു. അവരെയൊക്കെ ജയൻ തൻ്റെ ബിനാമികളാക്കി മാറ്റുകയും അവരുടെ പേരിൽ സമ്പത്ത് പണം നിക്ഷേപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജയൻ മരണമടഞ്ഞപ്പോൾ ജയൻ്റെ കുടുംബത്തിന് വളരെ കുറച്ച് തുക മാത്രമാണ് കിട്ടിയത്. അത്ര ദുരന്തമായിരുന്നു ജയൻ്റെ കാര്യം. ജയൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മദ്രാസിൽ ഒരു വീട് വയ്ക്കുക, ഒരു വിവാഹം കഴിക്കുക, അതൊക്കെ ജയൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ഒരു പ്രണയം ജയനുണ്ടായതായി പിന്നീട് ശ്രീകുമാരൻ തമ്പി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ജയൻ്റെ സ്വത്ത് ആര് കൊണ്ടുപോയി? ജയൻ്റെ പണം ആര് കൊണ്ടുപോയി? അതേക്കുറിച്ചുള്ള ചർച്ചകൾ അധികം നടന്നിട്ടില്ല. ജയൻ്റെ വീടിൻ്റെ പേര് കൊല്ലത്ത് ഓലയിൽ വീട് എന്നാണ്. ഓലയിൽ വീട്ടിൽ ജയൻ്റെ അനുജൻ സോമൻ നായർ ഉണ്ടായിരുന്നു. സോമൻ നായർ തിരക്കിയൊക്കെ പോയി മദ്രാസിൽ. പലരെയും കണ്ട് ചോദിച്ചു, ഈ ജയൻ്റെ പണം ആരുടെ കയ്യിലാണ്? എല്ലാവരും കൈമലർത്തി. ജയൻ്റെ മരണം കാരണം ജയൻ്റെ ബിനാമി ഇടപാടുകാർ വലിയ പണക്കാരായി മാറുകയും ചെയ്തത് ചരിത്രം.